ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. സോ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് റിവ്യൂ ചെയ്യുന്നത് MI Band 3i MI Band 4 ഞാൻ സത്യം പറഞ്ഞ ഒരു MI Band ഹാർഡ് കോർ യൂസാണ്. MI Band 2 തൊട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന MI 2 3 എല്ലാം തന്നെ ഇപ്പോൾ 4 ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. സോ എനിക്കറിയാം ഇത്രയും ഇതിൻ്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ള എല്ലാ കാര്യം, കാരണം ഇതിൻ്റെ ഹാർഡ് കോർ യൂസർ ആയതുകൊണ്ട് തന്നെ. സോ നമുക്ക് ഇത് അൺബോക്സിംഗ് ഇതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള എല്ലാം പാട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കുറച്ചും പറഞ്ഞു, അതായത് MI Smart Band 3i MI Smart Band 4 ആണ്. സോ ഇത് രണ്ടിനും കുറേയധികം ഫീച്ചേഴ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 പറയാം. സോ ഫസ്റ്റ് നമുക്ക് MI Smart Band 3i തുടങ്ങാം. സോ ഇതുവരെ നമുക്കൊരു AMOLED ടച്ച് സ്ക്രീനാണ്, നമ്മുടെ വാച്ച് ഫുള്ളി ടച്ച് സ്ക്രീനാണ്. സോ ഇപ്പോൾ ഞാൻ കറൻറ്റ് യൂസ് ചെയ്യുന്നത് MI Band 3 ആണ്. സോ ഇത് പറഞ്ഞു ഫുൾ ടച്ച് സ്ക്രീനാണ് വരുന്നത്. എനിക്കിവിടെ ഫുള്ളായിട്ട് എവിടെ വേണമെങ്കിലും ടച്ച് യൂസ് ചെയ്യാനും ബാക്കിയുള്ള എല്ലാത്തിനും പറ്റുന്നുണ്ട്. കാരണം ഡിസ്പ്ലേ അങ്ങനെയാണ്, നമ്മുടെ ഫുള്ളി ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതേപോലെ തന്നെ കാളെ നോട്ടിഫിക്കേഷൻ അലേർട്ട് വരുന്നുണ്ട്. സോ കാളെ നോട്ടിഫിക്കേഷൻ അലേർട്ട് നമ്മുടെ ഫോണിൽ വന്ന ഓരോ ഫോൺ കോളും നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ സൈലൻ്റ് ആക്കാൻ പറ്റും. അതേപോലെ കോൾ കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതേപോലെ വാട്ടർ പ്രൂഫ് അപ്റ്റു 50 meters ആണ്. അതായത് എൻ്റെ പേഴ്സണലി ഞാൻ MI Band 3 യൂസ് ചെയ്യുന്നത് പറഞ്ഞു, ഞാൻ ഇതിട്ട് നീന്താനും എല്ലാത്തരം ഹാർഡ് അത്ലറ്റിക്സും വർക്കിനും ഒക്കെ പോകാറുണ്ട്. ഒരു തരത്തിലുള്ള ഡാമേജും വരാറില്ല. അതേപോലെ തന്നെ സ്ലീപ്പ് മോണിറ്റർ, അതായത് എൻ്റെ കറക്റ്റായിട്ടുള്ള സ്ലീപ്പ്, ഞാൻ എത്ര ഡീപ്പ് സ്ലീപ്പ് ചെയ്തു, എത്ര ലൈറ്റ് സ്ലീപ്പ് ചെയ്തു, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും കറക്റ്റായിട്ട് മെഷർ ചെയ്യും. അതേപോലെ തന്നെ ബാക്കി കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 110 mAh ആണ്. സോ ഈ ഒരു സ്ക്രീനിന് നമുക്ക് 110 mAh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 15 days എബോവ് ലാസ്റ്റ് ചെയ്യും. ഒരു 12 ആഴ്ച കൂടുമ്പോൾ മാത്രം ചാർജ് ചെയ്താൽ മതി. സോ ഇത് Android 4.4 iOS 9.1 മുകളിലുള്ള എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലിപ്പോ ലയോൺ പോളിമർ ബാറ്ററി അതിൽ യൂസ് ചെയ്യുന്നത്, ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മുടെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫിറ്റ്നസ് ട്രാക്കർ കിട്ടുന്നുണ്ട്, ഒരു റിസ്റ്റ് ബാൻഡ് കിട്ടുന്നുണ്ട്, ഒരു ചാർജിംഗ് കേബിൾ കിട്ടുന്നുണ്ട്, പിന്നെ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലെ പ്രൈസ് ഏതാണ്, ആ പ്രൈസിന് ഞങ്ങളുടെ ഇമേജ് മൊബൈൽ സിംഗ് കമ്പ്യൂട്ടേഷൻ ഷോപ്പിൽ അധികം MI Band 3i വരുന്നത്. സോ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ചാർജറും അതേപോലെ തന്നെ നമ്മുടെ ബാൻഡ് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കി നമ്മുടെ ബോക്സിൽ വേറെ അധികം ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. നമ്മുടെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൽ വരുന്ന ഐറ്റംസ്, ഇത്രയാണ് നമ്മുടെ ബോക്സിലുള്ളൂ. സോ നമുക്ക് നമ്മുടെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ യൂസർ മാനുവൽ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ എടുക്കണം, അതേപോലെ ചാർജിങ്ങും ബാക്കിയുള്ള ഫീച്ചേഴ്സും എല്ലാം തന്നെ പറഞ്ഞിട്ടാണ് ഇതിൽ യൂസർ മാനുവൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഇത്, നമുക്ക് ബാൻഡിൽ നിന്ന് എടുത്ത ശേഷം ഇത് പ്ലഗ് ചെയ്ത ശേഷമാണ് നമ്മൾ ചാർജ് ചെയ്യുക. പിന്നെ നമ്മുടെ ബാൻഡ്, സോ നമ്മുടെ ബാൻഡ് വരുന്നത് വാവ്, വളരെ നല്ല സോഫ്റ്റ്വെയർ മെറ്റീരിയൽ പോലെ തന്നെയാണ് നമ്മുടെ ബാൻഡ് വരുന്നത്. നമ്മുടെ ബാൻഡ് ഇപ്പോൾ ടേൺ ഓൺ അല്ല, ചാർജ്ഡ് അല്ല, നമുക്ക് ചാർജ് ചെയ്യാം. സോ ഇത് വരുന്നതിൻ്റെ ബാക്കിൽ ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല. അതായത് MI Band 3i നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസർ അവൈലബിൾ അല്ല, ബാക്കിയുള്ള എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ ബാക്ക് പറഞ്ഞാൽ ഫ്ലഷ് ഡിസൈൻ ആണ്. നമുക്കിവിടെ ഫ്രണ്ടിൽ നമ്മുടെ ഇതിൻ്റെ ടച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ, ഇത് ഫുള്ളി ടച്ച് സ്ക്രീൻ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ വരുന്നത്. സോ നമുക്കിത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എടുക്കുക ബാൻഡിൻ്റെ ഇത്. നമ്മുടെ ബാൻഡ് ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് നേരെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പ്ലഗ് ചെയ്യുക, നേരെ നമ്മുടെ ഫോണിൻ്റെ ചാർജർ അല്ലെങ്കിൽ ഏതെങ്കിലും USB പോർട്ട് പ്ലഗ് ചെയ്താൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ MI Band 3i ഫീച്ചേഴ്സ് വരുന്നത്. സോ നമുക്ക് ഇനി അടുത്തതായിട്ട് MI Band 4 തുറക്കാം. MI Smart Band 4 ആണിത്. സോ ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ വരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് അപ്റ്റു 50 meters ആണ്. അത് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഫീച്ചേഴ്സ് AMOLED കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ AMOLED കളർ ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ പിക്സ്, അതായത് നമുക്ക് കളറായിട്ട് കിട്ടും, പിന്നെ നമ്മുടെ ഓരോ കോളിനൊക്കെ നമുക്ക് ഓരോ ആൾക്കാരുടെ ഫേസ് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നയാൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇന്നയാളുടെ ഫേസ് കാണിക്കും. അതേപോലെ നമുക്ക് അൺലിമിറ്റഡ് വാച്ച് ഫേസസ് കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് വയ്ക്കാം. ഈ ഒരു കളർ ഡിസ്പ്ലേ കിട്ടുന്നതുകൊണ്ടുള്ള ഉപയോഗമാണ്. പിന്നെ ഫുള്ളി ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാനും അതേപോലെ ബാക്കിയുള്ള കുറേ ഫീച്ചേഴ്സ് കിട്ടും. നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ MI Smart Band 4 ആണ്. MI Smart Band 3i കുറച്ച് പ്രൈസിയാണ്, പക്ഷേ അതിനേക്കാൾ അധികം ഫീച്ചേഴ്സ് വരുന്ന വാച്ചാണ് ഇത്. സോ ഇതിൽ നമുക്ക് കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ബാക്കിയുള്ള അതേ പ്രൊഡക്ട്സ് തന്നെ നമുക്ക് ഇതിലും കിട്ടുന്നത്. ബാൻഡ് ഉണ്ടാവും, അതേപോലെ നമ്മുടെ ചാർജിങ് കേബിൾ ഉണ്ടാവും, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കവറിങ്ങും ഉണ്ടാവും. സോ നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മുടെ Smart Band 4 വരുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബാൻഡ് ഉണ്ട്, പിന്നെ നമ്മുടെ സൈഡിലാണ് ഓപ്പണിങ് വരുന്നത്. നമ്മുടെ സൈഡിലായിട്ട് നമുക്കൊരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ കുറച്ച് നമ്മൾ കണ്ട പോലെ തന്നെ യൂസർ മാനുവൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾ നമ്മുടെ ഇതിൻ്റെ സൈഡിലാണ് വരുന്നത്. സോ ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MI Band 3i പോലെയല്ല നമ്മുടെ ചാർജിങ് കേബിൾ വരുന്നത്. ഇതിൽ നമ്മൾ ഡോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ MI Band 3i, 3i, 2i നമ്മൾ ചെയ്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുക്കും, അതേപോലെ തന്നെ നമുക്ക് പ്ലഗ് ചെയ്തിട്ട് ഇതിൽ കൊടുക്കും. പക്ഷെ ഇതൊരു ഡോക്ക് ഫെസിലിറ്റിയാണ് വന്നിട്ടുള്ളത്. സോ ഡോക്ക് ഫെസിലിറ്റി പറയുമ്പോൾ നമ്മുടെ MI Band 4 വരുന്നത്. ഇതിൽ നമ്മുടെ ഫെസിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വാവ്,
ഒന്നുകൂടി വളരെ ക്ലാസി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒന്നുകൂടി ക്വാളിറ്റി, ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തുകൊണ്ട് സമയത്ത് നമുക്ക് ഒന്നും കൂടി സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് ഫീൽ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ചാർജിങ് ഡോക്ക് വരുന്നത്, ഇവിടെ ഹാർട്ട് റേറ്റ് സെൻസർ വരുന്നുണ്ട്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിൽ നമുക്ക് വരുന്നത് നമ്മുടെ ഫുൾ ഡിസ്പ്ലേ ആണ്. ഇത്രയും പോകുമ്പോൾ നമുക്കൊരു AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഫുള്ളി നമുക്ക് ടച്ച് സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പ്ലഗ് ചെയ്തിടാണ് ചെയ്യുക. സോ ഇതിപ്പോൾ ചാർജിങ്ങിന് വേണ്ടി സെക്യൂർ ആണ്, നമ്മൾ ചാർജിങ്ങിൽ വെച്ചാൽ മതി. സോ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൺബോക്സ്. നമുക്ക് ഇതിന് ചെക്ക് ചെയ്തുള്ള പാർട്ടിലേക്ക് പോകാം. സോ നമുക്ക് MI ബാൻഡ് കിട്ടുന്ന കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ആ ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MI ഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ ഇതിപ്പോൾ എൻ്റെ ബാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. എൻ്റെ ബാൻഡ് MI സ്മാർട്ട് ബാൻഡ് 3 ആണ്. സോ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഞാനിതിൽ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എൻ്റെ സിംഗിങ് ഡാറ്റ, അതായത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന ഒരു വേറെ ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ എൻ്റെ അതേ ഫ്രണ്ട് ഈ വാച്ച് ഉപയോഗിക്കുന്നതാണ്, MI ബാൻഡ് 3 ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3 ഉപയോഗിക്കുന്നതാണ്. സോ അവരെനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത ശേഷം എനിക്ക് ഇവിടെ നിന്ന് നഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബാൻഡിൽ നഡ്ജ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ പേര് വിന്ദാസ് എന്നാണ്, അപ്പോൾ അവൻ്റെ വാച്ചിൽ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുള്ള വാച്ചിൽ വിന്ദാസ് നഡ്ജ് ചെയ്യൂ എന്ന് കാണിക്കും. ഇപ്പോൾ ഫ്രണ്ട്സിനെ കോൾ ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് നഡ്ജ് ചെയ്ത് അവരുടെ വാച്ചിൽ വൈബ്രേഷൻ വന്നുകൊണ്ടേയിരിക്കും. സോ അതേപോലെ അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ നമ്മുടെ വെയിറ്റ്, ഹൈറ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മുടെ വർക്കൗട്ട്, ഇപ്പോൾ ഞാനിന്ന് എത്ര സ്റ്റെപ്പ് വെച്ചു, ഞാനിന്ന് എത്ര മണിക്കൂർ ഉറങ്ങി, അതിൽ എത്ര മണിക്കൂർ ലൈറ്റ് സ്ലീപ്പ് ആടുന്നു, എത്ര മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് ആടുന്നു, ഞാൻ എത്ര മണിക്കാണ് ഉറങ്ങിയത്, എപ്പോഴാണ് എണീച്ചത്, അതേപോലെ ഞാൻ നടക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ്, അങ്ങനെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്. ഇന്നിപ്പോൾ GPS വെച്ച് ഞാൻ എൻ്റെ ലൊക്കേഷൻ എവിടെ, ഞാൻ ഇപ്പോൾ സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ എനിക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൾ ഇതിൽ എഴുതി കാണിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, എനിക്ക് കാണാൻ പറ്റും ഇവിടെ കോളുണ്ട്, അതേപോലെ തന്നെ എൻ്റെ വാച്ചിലുണ്ടാവും. എനിക്കിതിപ്പോൾ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും, ഇവിടെ മ്യൂട്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളിൽ നിന്ന് കട്ടാവും. സോ അങ്ങനെ നമ്മുടെ കോൾ വരും. അതേപോലെ തന്നെ മെസ്സേജസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ വാച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇവിടെ എനിക്ക് വന്ന ഓരോ മെസ്സേജസും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടാവും. ആ മെസ്സേജസ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം ഫീച്ചറിച്ചായിട്ടുള്ളൊരു വാച്ചാണ്. എനിക്കിപ്പോൾ ഈ വാച്ചിൽ നിന്ന് തന്നെ വേണമെങ്കിൽ എൻ്റെ ഹാർട്ട് റേറ്റ് സെൻസ് ചെയ്യാൻ പറ്റും. ഹാർട്ട് റേറ്റ് സെൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ സെൻസർ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സെൻസേഴ്സിലൊന്നാണ്. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഓൺ ആക്കി നമ്മുടെ ബാക്കത്തെ ലേസേഴ്സ് ലൈറ്റ് ടേൺ അപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസ് ചെയ്യുന്നത്. ഓഫ് ആയി കഴിഞ്ഞാൽ ഓഫ് ആവും ചെയ്യും. സോ എല്ലാം പക്കയായിട്ട് നമ്മുടെ ബാൻഡ് ചെയ്യുക. സോ ഈ ഒരു ബാൻഡ് പർച്ചേസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ ഡിവൈസാണ്. സോ ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാ സമയത്തിൻ്റെ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ സമയത്തും ഓരോ 10 മിനിറ്റിൻ്റെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഡിവൈസാണ്. സോ അങ്ങനെ പല കാര്യങ്ങൾക്കും പലർക്കും യൂസ്ഫുൾ ആവുന്നൊരു ഡിവൈസാണിത്. സോ ആസ് എ ഹാർഡ് കോർ MI ബാൻഡ് യൂസ്, എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് MI ബാൻഡ് 4 നമ്മുടെ ആ ഫീച്ചേഴ്സ് ഒന്നും കൂടി എക്സ്ട്രാ കൂട്ടുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്ന പാട്ട് നമുക്ക് പ്ലേ ചെയ്യാനും അതേപോലെ പോസ് ചെയ്യാനും അടിച്ചു വിടാനും അതേപോലെ നെക്സ്റ്റും പ്രീവിയസും എല്ലാത്തിനും പോലുള്ള ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഫുൾ കളർ ഡിസ്പ്ലേയും ഒക്കെ പാടെ തരുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ബാൻഡ് 3 ആയി, ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിലും തന്നെ കുറച്ച് പ്രൈസും കുറവാണ് അതിനനുസരിച്ച്. സോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന് എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വാച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് നിന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.